ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബ്രാഞ്ച് ഓഫ് വിസ്ഡം. വൈലോപ്പിള്ളി ശ്രീധരൻ നായരുടെ ഊഞ്ഞാലിൽ എന്ന കവിതയാണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. വൈലോപ്പിള്ളി എന്ന മഹാവ്യക്തിത്വത്തെക്കുറിച്ച് പറയുമ്പോൾ, തൊടുവെള്ളാമ്പൽ പൊയ്കയല്ല ജീവിതത്തിൻ്റെ കടലേ കവിതയ്ക്ക് ഞങ്ങൾക്ക് മഷിപ്പാത്രം എന്ന വരികളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടതായിട്ട് വരും. ജീവിതം ദുഃഖം നിറഞ്ഞതെങ്കിലും നിസ്സംഗതയും നിഷ്കൃഷ്ടതയും കവിയെ ബാധിക്കുന്നില്ല. മൃത്യുചിന്തയിൽ നിന്ന് ഉറവയെടുക്കുന്ന വിഷാദം അദ്ദേഹത്തിന് തെല്ലുമില്ല. ജീവിതത്തിൻ്റെ വിഷമ പ്രശ്നങ്ങളും സമസ്യകൾക്കുമുള്ള ഉത്തരം തേടൽ മാത്രമല്ല, നേടൽ കൂടിയാണ് ജീവിതമെന്ന അറിവിലേക്ക് വൈലോപ്പിള്ളി നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു. മനുഷ്യജീവിതത്തിൽ വേരോടിച്ചു നിൽക്കുന്ന വൈലോപ്പിള്ളി കവിത ജീവിതത്തിൻ്റെ അജയ്യതയെ അരക്കിട്ടുറപ്പിക്കുന്നു. കേരള ജീവിതത്തെ സമഗ്രതയിൽ ആവിഷ്കരിച്ച കവിയാണ് ശ്രീ വൈലോപ്പിള്ളി ശ്രീധരൻ. നമുക്ക് ഊഞ്ഞാലിൽ എന്ന കവിതയിലേക്ക് കടക്കാം. ഒരു വെറ്റില നൂറു തേച്ചു നീ തന്നാലും ഇത്തിരുവാതിരരാവു താമ്പൂലപ്രിയയല്ലോ. മണ്ണിനാൽ ചൂളിയിടലും മധുരം ചിരിക്കുന്നു, മണ്ണിടം നരചൂഴും നമുക്കും ചിരിക്കുക. മാമ്പൂവിൻ നിശ്വാസമേറ്റോർമ്മകൾ മുരളുമ്പോൾ നാം പോകുകല്ലേ വീണ്ടും ജീവിത മധുമാസം. 30 കൊല്ലം മുമ്പ് നീയും ഈ മന്ദസ്മിത മുക്തയാം പൊന്നാതിരവാതിരിയിരുന്നപ്പോൾ. ഇതുപോലൊരു രാവിൽ തൂമഞ്ഞും വെളിച്ചവും മധുവുമിറ്റിറ്റും ഈ മുറ്റത്തെ മാവിൻ ചോട്ടിൽ. ആരുമേ കാണാതിരുന്നുഴിഞ്ഞാലാടിയിലേ നാം നൂറു വെറ്റില തിന്ന പുലരി വരുവോളം. ഇന്നും ആ മുതുമാവിൻ ഓർമ്മയുണ്ടായി പൂക്കാനുണ്ണിതൻ കളിമ്പമൊരു ഞാലുമതിൽ കെട്ടി. ഉറക്കമായോ നേർത്തേയുണ്ണിയുന്നുറങ്ങട്ടെ, ചിരിച്ചുതുള്ളും ബാല്യം ചിന്ത വിട്ടുറങ്ങട്ടെ. പൂങ്കിളി കൗമാരത്തിന് ഇത്തിരി കാലം വേണം മാങ്കനികളിൽ നിന്നു മാമ്പൂവിലെത്തിച്ചേരാൻ. വീഷുമീനിലാവിൻ്റെ വശ്യശക്തിയിലാകാം ആശയൊന്നെനിക്കിപ്പോൾ തോന്നുന്നു മുന്നേ പോലെ. വന്നിരുന്നാലും നീയുഴിഞ്ഞാൽ പടിയിൽ ഞാൻ മന്ദമായി കല്ലോലത്ത് പോലാട്ടാം നിന്നെ. ചിരിക്കുന്നുവോ കൊള്ളാം യൗവനത്തിൻ്റെതായി കയ്യിരിപ്പുണ്ടെന്നും നിനക്ക മനോഹരസ്മിതം. അങ്ങനെയിരുന്നാലും ഈ ഊഞ്ഞാൽ പടിയിമ്മേൽ തങ്ങിന ചെറുവള്ളിത്താലി പോലിരുന്നാലും കൃഷമൻ കൈകൾക്കു നിന്നുതരം മുന്നേ പോലെ. കൃതസന്ധതിയായി സ്ഥൂലയായി നീയെങ്കിലും നമ്മുടെ മകളിപ്പോൾ നൽകുടുംബിനിയായി വൻപെഴും നഗരത്തിൽ വാഴ്കിലും സ്വപ്നം കാണാം. ആതിരപ്പെണ്ണിനോടാനമ്പിളി വിളക്കേന്തുമായിരം കാൽ മണ്ഡപമാകുമേ നാട്ടിൻ പുറം. ഏറിയ ദുഃഖത്തിലും ജീവിതോല്ലാസത്തിൻ്റെ വേരുറപ്പിവിടെ പോൽ കാണുമോ വേറെങ്ങാനും. പാഴ്മഞ്ഞാൽ ചൂളിയിടിലും പന്നത്താൽ വിറക്കിലും പാടുന്നു കേൾപ്പിയിലെ നീ പാവങ്ങളിലെ സ്ത്രീകൾ. പച്ചയും ചുവപ്പുമാം കണ്ണുമായി പോലിൻ വേട്ട പക്ഷി പോലതാ പാറിപ്പോകുമാ വിമാനവും. ഒരു ദുസ്വപ്നം പോലെ പാഞ്ഞു മാഞ്ഞു പോമെന്നാൽ തിരുവാതിരത്താരത്തീക്കട്ടയെന്നും മിന്നും മാവുകൾ പൂക്കും മാനത്തമ്പിളി വികസിക്കും. മാനുഷർ പരസ്പരം സ്നേഹിക്കും വിഹരിക്കും. ഉയിരിൻ കൊലക്കുടുക്കാവും കയറിനെയുഴിഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം. ആലപിക്കുക നീയുമതിനാൽ മനം നൃത്തലോലമാക്കുമക്കാനം കല്യാണി കളവാണി. പണ്ടു നാളെപ്പോലെന്നെ പുളകം കൊള്ളിച്ചു നിൻ കണ്ഠനാളത്തിൽ സ്വർണ കമ്പികൾ തുളുമ്പവേ. മെല്ലവേ നീളും പാട്ടിൻ നീരടികൾ തന്നൂനാൽ വള്ളിയിൽ അങ്ങോട്ടിങ്ങോട്ടൻ കരളാടിടവേ. വെണ്ണര കലർന്നവളല്ല നീ എൻ കണ്ണിഞ്ഞു കണ്ണു ആ മുനിയുടെ കന്യയാ മരോമലാൾ. പൂനിലാവണി മുറ്റമില്ലതു ഹിമാചല സാനുവിൻ മനോഹര മാലിനീ നദീതീരം.
വ്യോമമല്ലിതു സോമതാരാകീർണം നിന്റെ യോമന വനജോത്സന പൂത്തു നിൽക്കുന്നുവതല്ലോ. നിഴലല്ലിതു നീളെപ്പുള്ളിയായി മാഞ്ചോട്ടിൽ നിന്നിളമാൻ ദീർഘാപാങ്കൻ വിശ്രമിക്കുകയത്രേ. പാടുക സർവജ്ഞനാ ജീവിതത്തിനെ സ്നേഹിച്ചിടുവാൻ പഠിച്ചൊരി നമ്മുടെ ചിത്താമോദം. ശുഭ്രമാം തുകിൽ തുമ്പിൽ പൊതിന്നു സൂക്ഷിക്കുമേ അപ്സരോവധൂ തിരുവാതിര തിരിക്കവേ. നാളെ നാം നാനാതരം വേളയെ കാട്ടും പകൽ വേളയിൽ ക്ഷീണിച്ചോർമിച്ചന്തരാ ലജ്ജിക്കുമോ. എന്തിന് മർത്യായുസ്സിൽ സാരമായതു ചില മുന്തിയ സന്ദർഭങ്ങൾ അല്ല മാത്രകൾ മാത്രം. ആയതിൽ ചിലതിപ്പോൾ ആടുമേയൂനാലെണ്ണേ നീയൊരു പാട്ടും കൂടി പാടി നിർത്തുക പോകാം. ശ്രീരേഖ ഇതിലെ അർത്ഥങ്ങൾ ഒന്ന് രണ്ട് നമ്പർ കൊടുത്തത് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നമ്പർ കൊടുത്തത് മാങ്കനികളിൽ നിന്ന് മാമ്പൂവിലെത്തിച്ചേരാൻ എന്നുള്ളതായിരുന്നു. തീറ്റിക്കൊതിയുള്ള കാലഘട്ടത്തിൽ നിന്ന് ശൃംഗാരപ്രധാനമായ കാലഘട്ടത്തിലേക്ക് എത്തിച്ചേരാൻ എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് കൊടുത്തിരിക്കുന്നത് ആ വിമാനത്തിൻ്റെ വരവിൻ്റെ അവിടെയാണ്. രണ്ടാം ലോകയുദ്ധത്തിൻ്റെ അന്തരീക്ഷമാണ് അവിടെ കാണുന്നത്. തിരുവാതിര തീക്കട്ട പോലെ, അതൊരു പഴമൊഴിയാണ്. പിന്നെ കല്യാണി കളവാണി കൊടുത്തത് ചൊല്ലു നീ ആരെന്നതും കണ്ണാമുനിയുടെ മകളല്ലോ ഞാൻ ഇത്യാദിയിൽ പറയുന്നതാണ്. അഞ്ച് നാനാതരം വേല, അവിടെ വേല എന്ന് പറയുന്നതാണ് നിർവഹിക്കേണ്ടതായ കൃത്യങ്ങൾ എന്നുള്ളതാണ് അതിൻ്റെ സൂചിതാർത്ഥം. ഊഞ്ഞാലിൽ എന്ന കവിതയിലെ വൃദ്ധൻ്റെ ചിന്തകളിലൂടെയാണ് നാം കവിതയിലേക്ക് പ്രവേശിക്കുന്നത്. ഒരു വെറ്റില 100 തേച്ചു നീ തന്നാലുമേ തിരുവാതിരരാവു താമ്പൂലപ്രിയയല്ലോ. ഭാര്യയോടുള്ള അയാളുടെ സ്നേഹശൃണമായ ആവശ്യം ഒരു വെറ്റിലയിൽ നീ 100 തേച്ച് തരുക എന്നതാണ്. കാരണം തിരുവാതിരരാവ് താമ്പൂലപ്രിയയാണ്. ധനുമാസ തിരുവാതിര രാവിലേക്ക് കടക്കാനുള്ള കവാടമാണ് ആദ്യ വരികൾ. ഭഗവാന് 108 വെറ്റില നേദിച്ച് ഭർത്താവും ഭാര്യയും തിരുവാതിര നാളിൽ കഴിച്ചു തീർക്കുന്ന ഇരവ് പകലാക്കുന്ന ചടങ്ങിലേക്കുള്ള സൂചന കൂടിയാണിത്. മഞ്ഞിനാൽ ചൂളീടിലും മധുരം ചിരിക്കുന്നു, മഞ്ഞിടം നരചൂഴും നമുക്കും ചിരിക്കുക. മഞ്ഞ് വീണ പരിസരം തണുപ്പ്, പക്ഷേ ഭൂമി ആഹ്ലാദവതിയാണെന്ന് അയാൾ ഓർമ്മിപ്പിക്കുന്നു. ഏത് പ്രതികൂലങ്ങളെയും മറികടക്കാനുള്ള പ്രകൃതിയുടെ വിരുദ്ധമാണ് കാണാനാവുന്നത്. ഇത് നമുക്കുള്ള പാഠമാണ്. കാലത്തിന് കീഴ്പ്പെട്ടു പോകേണ്ടവരല്ല നാം. നര ബാധിച്ചിരിക്കാം, പക്ഷേ മനസ്സിനെ നമുക്ക് തിരിച്ചു പിടിക്കാനാകണം. നമുക്കും ഈ ആഹ്ലാദത്തിൽ പങ്കുചേരാം. മാമ്പൂവിൻ നിശ്വാസമേറ്റോർമ്മകൾ മുരളുമ്പോൾ നാം പൂകുകല്ലേ വീണ്ടും ജീവിത മധുമാസം. മാമ്പൂവിൻ്റെ മണം പേറുന്ന കാറ്റ് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നത് വസന്തത്തിലേക്കാണ്. കൊഴിഞ്ഞു പോയതായി നാം കരുതിയ ജീവിതാഹ്ലാദങ്ങളിലേക്കാണ് നാം ഇപ്പോൾ ഇറങ്ങിച്ചെല്ലുന്നത്. 30 കൊല്ലം മുമ്പ് നീയും ഈ മന്ദസ്മിത മുക്തയാം പൊന്നാതിരമാതിരിയിരുന്നപ്പോൾ. 30 കൊല്ലം മുമ്പുള്ള ഒരു തിരുവാതിരയിലേക്ക് ഭർത്താവ് ഭാര്യയെ എത്തിക്കാൻ ആഗ്രഹിക്കുന്നു. അയാൾ തുടരുകയാണ്, അന്ന് നീ മറ്റൊരു പൊന്നാതിരയായിരുന്നു. ഇതുപോലൊരു രാവിൽ തൂമഞ്ഞും വെളിച്ചവും മധുവുമിറ്റിറ്റുമീ മുറ്റത്തെ മാവിൻ ചൂട്ടിൽ. ആരുമേ കാണാതിരുന്നഴിഞ്ഞു നാലാടിയിലെ നാം 100 വെറ്റില തിന്ന പുലരി വരുവോളം. തിരുവാതിര രാവിൽ തൂമഞ്ഞു വീണ അന്തരീക്ഷത്തിൽ മുറ്റത്തെ മാവിൻ ചോട്ടിൽ ഊനാലാടിയത് അയാൾ ഓർമ്മിപ്പിക്കുന്നു. ആ ഓർമ്മകളിലേക്ക് നീ തിരിച്ചു വരിക. ഇന്നും ആ മുതുമാവിൻ ഓർമ്മയുണ്ടായി, പൂക്കാനുണ്ണിതൻ കളിമ്പമൊരൂനാലും അതിൽ കെട്ടി. ആ പഴയ മാവ് ഇന്ന് മുതുമാവായിരിക്കുന്നു. നമ്മെപ്പോലെ ആതിരരാവിൻ്റെ വരവറിയിച്ച് ഇതാ ആ മുതുമാവ് പൂവിട്ടിരിക്കുന്നു. കൊച്ചുമകൻ്റെ ബാല്യകാല കൗതുകം അതിൽ ഒരു ഊനാലുമിട്ടിരിക്കുന്നു. ഉറക്കമായോ നേരത്തെ ഉണ്ണിയിന്നുറങ്ങട്ടെ, ചിരിച്ചു തുള്ളും ബാല്യം ചിന്തവിട്ടുറങ്ങട്ടെ. കൊച്ചുമകൻ
അവനിന്ന് നേരത്തെ ഉറങ്ങിയിരിക്കാം. അവൻ ഉറങ്ങിക്കൊള്ളട്ടെ. ചിന്തയുടെ പാരവശ്യങ്ങൾ ഏതുമില്ലാതെ തന്നെ കുഞ്ഞിനെ മതിപ്പിക്കുന്നത് മാങ്കനിയാണ്, മാമ്പൂവിൻ്റെ ഗന്ധമല്ല. അവന് ആ ഗന്ധം നുകരണമെങ്കിൽ ഇനിയും കാലമേറെ ചെല്ലേണ്ടതുണ്ട്. മാമ്പൂവിൻ്റേത് മതിപ്പിക്കുന്ന ഗന്ധമാണ്, അത് കാമോദ്ദീപകമാണ്. നമുക്ക് വരികളിലേക്ക് മടങ്ങി വരാം. പൂങ്കിളി കൗമാരത്തിന്നിത്തിരി കാലം വേണം മാങ്കനികളിൽ നിന്ന് മാമ്പൂവിലെത്തിച്ചേരാൻ. മാമ്പൂവിൻ്റെ നിശ്വാസമേറ്റ ഓർമ്മകൾ മുരളുകയാണ്. മാങ്കനിയിൽ നിന്ന് മാമ്പൂവിലേക്കാണ് ഈ ദമ്പതികൾ മടക്കയാത്ര നടത്തുന്നത്. വിഷുമീ നിലാവിൻ്റെ വശ്യശക്തിയിലാകാം ആശയൊന്നെനിക്കിപ്പോൾ തോന്നുന്നു മുന്നേ പോലെ. പഴയ കാലത്തെ പോലെ ഭാര്യയെ ഒരിക്കൽ കൂടി ആട്ടാൻ അയാൾ കൊതിക്കുകയാണ്. വന്നിരുന്നാലും നീയൊഴിഞ്ഞാൽ പടിയിൽ ഞാൻ നിന്നെ മന്ദമായി കല്ലോലത്തെന്നൽ പോലാട്ടാം നിന്നെ. അവളുടെ ഉദരത്തിൽ സ്പർശിച്ചു കൊണ്ടുള്ളതാകണം ആ ഊഞ്ഞാലാട്ടൻ. ചിരിക്കുന്നുവോ കൊള്ളാം, യൗവനത്തിൻ്റെതായ കയ്യിരിപ്പുണ്ടെന്നും നിനക്ക് മനോഹരസ്മിതം. അവളുടെ മനോഹരമായ മന്ദസ്മിതം യൗവനത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായി ഭർത്താവിൽ നിറയുന്നു. യൗവനകാലത്തിൻ്റെ മധുര സ്മരണകളിലേക്കാണ് നായകൻ നായികയെ ക്ഷണിക്കുന്നത്. അങ്ങനെയിരുന്നാലും ഈ ഊഞ്ഞാൽ പടിമേൽ തങ്ങിന ചെറുവള്ളിത്താലി പോലിരുന്നാലും കൃഷമൻ കൈകൾക്ക് നിന്നുതരം മുന്നേ പോലെ കൃതസന്ധതിയായി സ്ഥൂലയായി നീയെങ്കിലും. ഒരുപാട് മക്കളൊക്കെയുള്ള വൃദ്ധയായ ഒരു സ്ത്രീയാണ് ഈ സ്ത്രീയെ യൗവനകാലത്തിൻ്റെ മധുര സ്മരണകളിലേക്ക് ഒരു യുവതിയായി കണ്ടുകൊണ്ട് കവി ഭൂതകാലത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ മകളിപ്പോൾ നൽ കുടുംബിനിയായി വൻപെഴും നഗരത്തിൽ വാഴ്കിലും സ്വപ്നം കാണാം. നഗരത്തിൽ നല്ല കുടുംബനാഥയായി കഴിയുന്ന മകളെപ്പറ്റി അയാൾ ഈ വേളയിൽ ചിന്തിക്കുകയാണ്. ആതിരപ്പെണ്ണിനാടാൻ അമ്പിളി വിളക്കേന്തുമായിരം കൽമണ്ഡപമാകുമേ നാട്ടിൻപുറം. ഏറിയ ദുഃഖത്തിലും ജീവിതോല്ലാസത്തിൻ്റെ വേരുറപ്പിവിടെ പോൽ കാണുമോ വേറെങ്ങാനും. നഗരവും ഗ്രാമവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇവിടെ സൂചിതമാവുകയാണ്. സന്തോഷത്തിൻ്റെയും പ്രതീക്ഷകളുടെയും കൂടിയുള്ള ഒരു സന്ദർഭമാണ് ഗ്രാമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പാഴ്മഞ്ഞാൽ ചൂളീടിലും പഞ്ഞത്താൽ വിറക്കിലും പാടുന്നു കേൾപ്പിലേ നീ പാവങ്ങളയൽ സ്ത്രീകൾ. ഇവിടെ പാഴ്മഞ്ഞുണ്ടാകാം, വിശപ്പുണ്ടാകാം, അവയെല്ലാം ഗ്രാമീണരുടെ ജീവിതഗാനത്തിൽ അലിഞ്ഞു പോകാൻ പര്യാപ്തമാണ്. പാവങ്ങളായ അയൽപ്പക്കത്തെ സ്ത്രീകൾ തിരുവാതിര രാവിൽ പാടുന്ന ഗാനം നീ കേൾക്കുന്നില്ലേ എന്ന് ഭർത്താവ് ചോദിക്കുന്നു. പച്ചയും ചുവപ്പുമാം കണ്ണുമായി പോരിൻ വേട്ട പക്ഷി പോലതാ പാറിപ്പോകുമാ വിമാനവും. ഒരു ദുസ്വപ്നം പോലെ പാഞ്ഞു മാഞ്ഞു പോമെന്നാൽ തിരുവാതിര താരാ തീക്കട്ടെയെന്നും മിന്നും. ദാരിദ്ര്യവും അരക്ഷിതാവസ്ഥയും രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ബാക്കി പത്രങ്ങളായി മാറിയ കാലത്ത് നിരാശയും മോഹഭംഗങ്ങളും വ്യക്തിയെ ചൂഴ്ന്നു നിൽക്കുന്ന കാലയളവിൽ രചിക്കപ്പെട്ടതാണ് ഈ കവിത. മാനസികമായി അകാല വാർദ്ധക്യത്തിലേക്ക് ചുഴറ്റിയെറിയപ്പെട്ട മനുഷ്യൻ്റെ പ്രതിരോധമാണ് ഇവിടെ കാണാനാകുന്നത്. ആതിരരാവ് ഉല്ലാസകരമായ പഴയ ദിനങ്ങളാണ്. അത്തരം വസന്തത്തിലേക്ക് തിരിച്ചുപോയി മനസ്സിൻ്റെ ജഡതയെ കുടഞ്ഞെറിയാനാണ് നായകൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ആകാശത്ത് ഇരമ്പിപ്പായുന്ന പോർ വിമാനങ്ങളുണ്ട്. അതേ ആകാശത്ത് തന്നെയാണ് തിരുവാതിര നക്ഷത്രം വെളിച്ചം വിതറി നിലകൊള്ളുന്നത്. മാവുകൾ പൂക്കും, മാനത്തമ്പിളി വികസിക്കും, മാനുഷ്യർ പരസ്പരം സ്നേഹിക്കും വിഹരിക്കും,
മനുഷ്യർ പരസ്പരം സ്നേഹിക്കുന്ന കലഹങ്ങളില്ലാത്ത ഒരു കാലം വരിക തന്നെ ചെയ്യും. ഉയിരിൻ കൊലക്കുടുക്കാക്കാവും കയറിനെ യുഴിഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം. ജീവൻ്റെ കൊലക്കുടുക്കാക്കാൻ കയറിന് കഴിയും. അതേ കയറിന് തന്നെ ഉല്ലാസമേകാൻ കഴിയുന്ന ഊനാലും ആകാൻ ആകും. ആലപിക്കുക നീയുമതിനാൽ മനം നൃത്തലോലമാക്കും അഗാനം കല്യാണി കളവാണി. പണ്ടു നാളെ പോലെന്നെ പുളകം കൊള്ളിച്ചു നിൻ കണ്ഠനാളത്തിൽ സ്വർണക്കമ്പികൾ തുളുമ്പവേ. മെല്ലവേ നീളും പാട്ടിൻ നീരടികൾ തന്നൂഞ്ഞാൽ വള്ളിയിൽ അങ്ങോട്ടിങ്ങോട്ടൻ കരളാടിയിടവേ. ആ പഴയ തിരുവാതിര പാട്ട് നീ പാടുക. നിന്റെ ഗാനം ഒരിക്കൽ എൻ്റെ കരളിന് ആനന്ദം പകർന്നിരുന്നു. ഊഞ്ഞാൽ വള്ളിയുടെ ചലനത്തിനൊപ്പിച്ച് നിന്റെ പാട്ടിൻ്റെ ഈരടികൾ എൻ്റെ മനസ്സിൽ ഓളങ്ങൾ സൃഷ്ടിക്കവേ ഒന്ന് ഞാൻ തിരിച്ചറിയുന്നു. എന്താണ് ആ വൃദ്ധൻ തിരിച്ചറിയുന്നത്? വെണ്ണര കലർന്നവളല്ല നീ എൻ കണ്ണിഞ്ഞു കണ്ണു അമാമുനിയുടെ കന്യയാമാരോമലാൾ. നീ എന്തല്ല? നരബാധിച്ച വൃദ്ധയല്ല, മറിച്ച് കണ്ണുമുനിയുടെ കന്യകയായാണ് എനിക്ക് തോന്നുന്നത്. പൂനിലാവണി മുറ്റമല്ലിതു ഹിമാചല സാനുവിൻ മനോഹര മാലിനി നദീതീരം. വ്യോമമല്ലിതു സോമാതാരകാകീർണം നിന്റെ യോമനവന ജ്യോത്സന പൂത്തു നിൽക്കുന്നുവതല്ലോ. നിഴലില്ലിതു നീലപ്പുല്ലിയായി മാഞ്ചോട്ടിൽ നിന്നിളമാൻ ദീർഘാപാങ്കൻ വിശ്രമിക്കുകയത്രേ. കണ്ണമുനിയുടെ കന്യകയായി വൃദ്ധയെ തോന്നുമ്പോൾ ആ പരിസരം ആകെ മാറുകയാണ്. മാലിനി നദീതീരവും അവിടെ നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശവും പൂത്തു നിൽക്കുന്ന വനജോത്സനയും ദീർഘാപാങ്കൻ എന്ന മാൻകുട്ടിയെയുമൊക്കെയാണ് കവി അവിടെ കാണുന്നത്. പാടുക സർവാത്മനാ ജീവിതത്തിനെ സ്നേഹിച്ചിടുവാൻ പഠിച്ചൊരി നമ്മുടെ ചിത്താമോദം. ശുഭ്രമാം തുകിൽ തുമ്പിൽ പൊതിഞ്ഞു സൂക്ഷിക്കുമേ അപ്സരസോവധു തിരുവാതിര തിരക്കവേ. നമുക്ക് ഈ ജീവിതത്തെ സ്നേഹിക്കാൻ പഠിക്കാം. ഈ തിരുവാതിര മാഞ്ഞു പോകുവാനുള്ള തിടുക്കത്തിലാണ്. നാളെ നാം ഞാനാത്തരം വേലയെക്കൊടും പകൽ വേളയിൽ ക്ഷീണിച്ചോർമിച്ചന്തരാലച്ചിക്കുമോ. എന്തിന് മർത്യായുസ്സിൽ സാരമായത് ചില മുന്തിയ സന്ദർഭങ്ങൾ അല്ല മാത്രകൾ മാത്രം. ജീവിതത്തിൻ്റെ തിരക്കിലേക്ക് നാം പഴയ പടി വീണു പോയേക്കാം. പക്ഷേ ജീവിതത്തിലെ ചില നിമിഷങ്ങൾ ഏറെ വിലപിടിപ്പുള്ളതാണ്. ആയതിൽ ചിലതിപ്പോൾ ആടുമേ യൂനാലെണ്ണി നീയൊരു പാട്ടും കൂടി പാടി നിർത്തുക പോകാം. ആയതിനാൽ നമുക്ക് അസുലഭമായ ഈ നിമിഷത്തിൽ ജീവിക്കാം. ജീവിതഗാനം നിറയുന്ന പാട്ട് നീ പാടി നിർത്തുക എന്നാണ് ഈ കവിത. ദാമ്പത്യ ജീവിതത്തിലെ ഭദ്രതയും പൊരുത്തവും ദൃഢതയും ലയവും ഊട്ടിയുറപ്പിക്കുകയാണ് ഈ കവിതയിൽ കവി ചെയ്യുന്നത്. ഇനി നമുക്ക് അഭ്യാസ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. കാലം പോകെ കൂടുതൽ ദൃഢവും ആഹ്ലാദപ്രദവുമായിത്തീരുന്ന ദാമ്പത്യ ബന്ധത്തിൻ്റെ ഹൃദ്യമായ ആവിഷ്കാരമാണ് ഊഞ്ഞാലിൽ. ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക. തീർച്ചയായിട്ടും യോജിക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. കാരണം ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണെങ്കിലും ഭാര്യയോടുള്ള ആ ഒരു വൃദ്ധൻ്റെ സ്നേഹം, അത് ഈ കവിതയിൽ വ്യക്തമായിട്ട് നമ്മൾ ചർച്ച ചെയ്തു. പഴയ നാളുകളിലേക്ക് ആ വൃദ്ധൻ്റെ ഓർമ്മകൾ പോവുകയാണ്. അപ്പോഴും വൃദ്ധയായ തൻ്റെ ഭാര്യയെ അയാൾ കാണുന്നത് എങ്ങനെയാണ്? വൃദ്ധയായിട്ടുള്ളൊരു സ്ത്രീയായിട്ടല്ല, മറിച്ച് കണ്ണാമുനിയുടെ ഓമന പുത്രിയായിട്ടാണ് അവിടെ ആ വൃദ്ധൻ തൻ്റെ ഭാര്യയെ സങ്കല്പിക്കുന്നത്. 30 വർഷത്തിലേറെ കഴിഞ്ഞിട്ടും ഒട്ടും ചോർന്നു പോകാത്ത സ്നേഹം
അയാൾക്ക് ഭാര്യയോടുണ്ട്. അത് കൂടുക തന്നെയാണ് ചെയ്തത്. നിയമം നിറവേറ്റലത്രയന്തി ദാമ്പത്യത്തിൽ നയമെത്രയാണ് അഭിനയമെത്രയാണെന്നോ. കണ്ണീർ പാഠം മുകളിൽ കൊടുത്ത കാവ്യഭാഗത്തിലെ ജീവിത ദർശനം തന്നെയാണോ ഊഞ്ഞാലിൽ എന്ന കവിതയിലും വയലോപ്പിള്ളി ആവിഷ്കരിക്കുന്നത്. ഊഞ്ഞാലിൽ എന്ന കവിതയിൽ ഒട്ടും വിയോജിപ്പുകളൊന്നുമില്ലാത്ത ഒരു ഭാര്യയെയും ഭർത്താവിനെയുമാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്നാൽ ഇവിടെ പറഞ്ഞ കവിതയിൽ നിയമം നിറവേറ്റുന്ന ദാമ്പത്യമായിട്ടാണ് പറയുന്നത്. അഭിനയം എത്രത്തോളമാണ് ആ ദാമ്പത്യത്തിൽ എന്നാണ് പറയുന്നത്. അവിടെ പറയുന്നത് ആശയപരമായി ഇരു ധ്രുവങ്ങളിലും ഉള്ള ദമ്പതിമാർ, അവരുടെ ആശയം പലതാണ്. അവര് അവരുടെ ദാമ്പത്യം തുടർന്നുകൊണ്ടു പോകാൻ അനവധി നിരന്തരം ശ്രമിക്കുകയാണ്. പരസ്പരം ചെളിവാരിയെറിയുന്നതിൽ മത്സരിക്കുന്ന അവർ ദാമ്പത്യത്തിലെ നിയമം നിറവേറ്റാനുള്ള അഭിനയത്തിലാണ്. അവരുടെ രണ്ടുപേരുടെയും അഭിപ്രായങ്ങൾ വ്യത്യസ്തമാണ് താനും. എന്നാൽ ദാമ്പത്യത്തിലെ നിയമങ്ങൾ നിറവേറ്റണം താനും. അതാണ് അവിടെ ദാമ്പത്യത്തിലെ അഭിനയമായിട്ട് ഈ കവിതയിൽ പറയുന്നത്. കവിതയിൽ ഒരർത്ഥമല്ല, അനേകം അർത്ഥങ്ങളെ നിഷ്പാദിക്കുന്ന വാഗ്ബിന്ദുക്കളാണ് കവി തിരഞ്ഞെടുക്കുന്നത്. ഒരേ മാനത്ത് പ്രത്യക്ഷപ്പെടുന്ന വിമാനവും തിരുവാതിര നക്ഷത്രവും ഏതേത് അർത്ഥ സാധ്യതകളിലേക്കാണ് നയിക്കുന്നത്? മേൽക്കൊടുത്ത പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുക. ഇവിടെ ഒരേ മാനത്ത് പ്രത്യക്ഷപ്പെടുന്ന വിമാനം യുദ്ധവിമാനമാണ്. അതും തിരുവാതിര നക്ഷത്രവും രണ്ട് വിധം അർത്ഥ സാധ്യതകളിലേക്കും നയിക്കുന്നു. ഒന്ന്, മാനസികമായി അകാല വാർദ്ധക്യത്തിലേക്ക് ചുഴറ്റിയെറിയപ്പെട്ട ഒരു മനുഷ്യൻ്റെ പ്രതിരോധം. അദ്ദേഹം ആതിരരാവ് എന്ന ഉല്ലാസകരമായ പഴയ ദിനങ്ങളിലേക്ക്, ആ പഴയ വസന്തകാലത്തിലേക്ക് തിരിച്ചു പോയി മനസ്സിൻ്റെ ജഡതയെ കുടഞ്ഞെറിയുന്ന ഒരു നായക കഥാപാത്രമാണ്. അതേസമയം മറ്റൊരു ഭാഗത്ത് ദാരിദ്ര്യവും അരക്ഷിതാവസ്ഥയും രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ബാക്കി കിടക്കുന്ന പ്രശ്നങ്ങളുമെല്ലാമാണ് ആ യുദ്ധവിമാനം കൊണ്ട് കാണുന്നത്. ആ ഒരു സാമൂഹിക ചുറ്റുപാടിലായിരിക്കാം ആ കവിത എഴുതപ്പെട്ടിട്ടുണ്ടാവുക. കൊലക്കുടുക്കാക്കാവുന്ന കയറിനെ ഊഞ്ഞാലാക്കി തീർക്കാൻ കഴിയും എന്ന അരനൂറ്റാണ്ട് മുമ്പത്തെ ദർശനം വർത്തമാനകാലത്തും പ്രസക്തമാണ്. അഭിപ്രായ കുറിപ്പ് തയ്യാറാക്കുക. ഇവിടെ രണ്ടും ഒരേ കയറാണ് അല്ലേ? ആ കയറുകൊണ്ട് കൊലക്കുടുക്കുണ്ടാക്കുന്നു, ജീവിതം അവസാനിപ്പിക്കുന്നു. അതുപോലെ തന്നെ അതേ കയറുകൊണ്ട് ഊഞ്ഞാല് കെട്ടുന്നു, ഉല്ലാസം പരത്തുന്നു. ഇവിടെ കേവലം ഒരു കയറ് കൊലക്കുടുക്ക് ഊഞ്ഞാല് എന്നുള്ളതല്ല. പ്രതികൂല സന്ദർഭങ്ങളെ അനുകൂലമാക്കാൻ കഴിയുക എന്ന ജീവിത വിജയത്തിൻ്റെ ഒരു അവസ്ഥയാണ് ഇവിടെ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. ജീവിതം എന്ന് പറയുമ്പോൾ പലതരം പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകും. അതിൽ നിന്നെല്ലാം തളരാതെ പിടിച്ച് നിന്ന് നമ്മൾ മുന്നേറണം. അപ്പോഴാണ് ആ ജീവിതത്തിന് ഒരു അർത്ഥമുള്ളൂ. നമുക്ക് നമ്മുടെ വർത്തമാന കാലത്ത് ഇതിനൊരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് കുട്ടികൾ വെറുതെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി വെറുതെ ജീവിതം പാഴാക്കി കളയുന്ന അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരേ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞ് നമുക്ക് നിർത്താം. ഈ കൊറോണ കാലത്ത് ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങിയപ്പോൾ എല്ലാവരും കേട്ട ഒരു പേരാണ് സായി ശ്വേത ടീച്ചറുടെ പേര്. എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നതിലൂടെ ഒരുപാട് വിമർശകർ അവരെ വിമർശിച്ചു, പലതരം പരാമർശങ്ങൾ അവർക്കെതിരെ വന്നു. അതെല്ലാം കേട്ട് ഒരു പക്ഷേ കൊലക്കുടുക്കാവാമായിരുന്ന അവരുടെ അധ്യാപന ജീവിതത്തിന് തന്നെ വിരാമമിടാമായിരുന്ന അത്തരം വിമർശനങ്ങളിൽ നിന്ന് അതിജീവിച്ച് ആ വിമർശനത്തെ, ആ കൊലക്കുടുക്കാകാമായിരുന്ന കയറിനെ ഊഞ്ഞാലാക്കി ആ വിമർശനത്തെ തനിക്ക് വളരാനുള്ള പ്രശസ്തി ആർജിക്കാനുള്ള പ്രതികൂല അനുകൂല സാഹചര്യമാക്കി മാറ്റി ആ ടീച്ചർ മുന്നേറുകയാണ് ചെയ്തത്. ഒരിക്കലും
നമ്മൾ ആ കയറിനെ കൊലക്കുടുക്കാക്കാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ്. ഊനാലാക്കി ആടി ഉല്ലസിക്കാൻ ശ്രമിക്കുക, അവിടെയാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത്. ഇത്രയും പറഞ്ഞ് നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക് യു.